പിന്നെ നമുക്ക് രാവിലെ തന്നെ പോണം കേട്ടോ ഓ ദീപമാൽ എന്താ ഗുഡ് നൈറ്റ് ഡാഡി എന്താ മോളെ നീ കിടന്ന് ബഹളം വെക്കാതെ ഭാർഗവ, എല്ലാം സമാധാനമായിട്ട് നോക്കാം. എന്താണെന്നോ ആരാണെന്നോ അറിയണമെങ്കിൽ വെളിച്ചപ്പാടനെ വിളിച്ചേ പറ്റൂ. വെളിച്ചപ്പാടൊന്നും വേണ്ട, ഞാൻ കണ്ടതാ, കണ്ടത് പറയാം. പ്ലീസ് ബിലീവ് മീ. എന്താന്ന് വെച്ചാ പ്രഷർ കൂട്ടാതെ പറ. എന്റെ ഭാർഗവ, പുറംപാതലിലൂടെ കടന്നു പോകുന്ന ഒരു കറുത്ത രൂപം. ഏക്ക് ബെടാലം ബാ കാല ആത്മീഹേ. കാലന ശിവ ശിവ, എന്റെ കുന്നത്തൂർ ഭഗവതി, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഓ, കാലനും പരീക്ഷയൊന്നും അല്ലെന്തമ്മേ, അതാരാണ്ടോ കള്ളന്മാരാ. അവിടെ നിന്ന് എന്തോന്ന് കേട്ടോണ്ട് പോവാനാ? കള്ളനൊന്നും അല്ല കുഞ്ഞെ, അനർത്ഥങ്ങളാ. എടാ സുധി, ഓനെ നീ ഇനി ആ വീട്ടിലേക്ക് പോവണ്ട. അതിന് ശ്രുതി വരുന്നതിന് എന്താ കുഴപ്പം? വേണ്ട മോളെ, ഇനി അവൻ അങ്ങോട്ട് വരണ്ട. ദേവിയുടെ അപ്രീതി ഏറ്റാനാ എന്റെ കുഞ്ഞെ. അവൻ പോണടത്തല്ല അനിഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദേവിയെ തൊഴാൻ വേണ്ടിയല്ലേ മോൾ ഈ നാട്ടിൽ വന്നത്. ആ പ്രാർത്ഥന എങ്കിലും ദേവി കേൾക്കട്ടെ. അനുഭവം കണ്ടില്ലേ, സൂക്ഷിക്കുക. ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ, ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. അച്ഛൻ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഗോപികൃഷ്ണൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. ബോംബെ മാഹിമിൽ ഞങ്ങളുടെ ബോസ് ഇവർക്ക് വേണ്ടി ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തിരുന്നു. മാത്രമല്ല, ഗോപികൃഷ്ണന്റെ ജോലി ഇവന് വേണ്ടി ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അവന്റെ ഇതുവരെയുള്ള സമ്പാദ്യം അതും ഇവർക്കുള്ളതല്ലേ. ഇതുകൊണ്ടൊന്നും അവനോടുള്ള ഞങ്ങളുടെ കടപ്പാട് തീരുന്നില്ല. ഈ വാഗ്ദാനങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതൊന്നും കണ്ടിട്ടുമല്ല. പക്ഷേ ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു ഗോപിയേട്ടൻ, എനിക്കത് മതി. എന്നാലും എല്ലാം ശരിയാവും. ഗോപികൃഷ്ണന്റെ ആത്മശാന്തിക്കായി നമുക്കിതങ്ങ് നടത്താം. ആരാണ്ടും എന്നെ തല്ലി താഴെയിട്ടു. ആദ്യം ഞാൻ കറി അച്ഛനായിരിക്കും. അവര് മൂന്നാല് പേരുണ്ടായിരുന്നു, ഉണ്ടെ കണ്ണും കൂട്ടുരകം ഉണ്ടായിരുന്നു. മനുഷ്യനെ പേടിപ്പിക്കാതെ വിദ്യാധര. നേരം പാതിര കഴിഞ്ഞില്ലേ, എല്ലാരും അകത്തേക്ക് കയറിക്കൊള്ളി. പ്രേതസഞ്ചാരമുള്ള സമയമാ. എന്റെ ദേവി, കുഞ്ഞുങ്ങളെ കാത്തു മോനെ. സുധി, നീ അകത്ത് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. നാരീ സംസർഗ ദോഷാഭവന്തു. എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ വിളിച്ചപ്പാടെ. നാരീ സംസർഗത്തിനായി പോകുന്നവരെ പാതിരാത്രിയിൽ പതിയിരുന്ന് ബാധിക്കുന്ന ഒരു ദുർദേവതയാണ് ഏറ്റിരിക്കുന്നത്. അങ്ങനെയുള്ള ദുശ്ചിന്തകൾ വല്ലതും അല്പസ്വല്പം ഇല്ലാതില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരട്ടെ, ധ്യാനത്തിൽ ഞാൻ പലതും ദർശിച്ചു. ദർശിക്കാനും മാത്രം അതിനിവിടൊന്നും സംഭവിച്ചില്ലല്ലോ. അറുകുല ദംശിച്ചില്ല ഇരുവരെയും. ഒരേ തടവില്ലാതെ ഇനിയും തുടരും.
പരിഹാര ക്രിയകൾ വലതും പറയാനുണ്ടോ വിളിച്ചപ്പാടെ? സൂര്യോദയത്തിന് മുമ്പ് കാവി വസ്ത്രം അണിഞ്ഞ് ദേഹം ആവാസകലം ഭസ്മം പൂശി സ്ത്രീകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ജലസമീപത്തിലിരുന്ന് സൂര്യാസ്തമനം വരെ ഭസ്മാസുര മന്ത്രം പിഴ കൂടാതെ ഉരുവിടുക. സലിലത്തിലുള്ള പൊരുളെ ഓം നദി 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 മധ്യത്തിൽ പരപത്മത്തിൽ സ്ഥിതി സൃഷ്ടിക്കും. അയ്യോ, വെള്ളത്തിൽ പേരങ്ങണ്ടായിരുന്നു. തിരങ്ങ ഞാനല്ല കേട്ടത്, ഞാനത് കണ്ടിട്ട് പോലുമില്ല. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, ഇങ്ങോട്ട് വന്നിടിച്ചിട്ട് എനിക്ക് കണ്ണുകൊണ്ടോ? ചൈന പ്രദക്ഷിണം നടത്തുമ്പോ എങ്ങനെയാ മേനെ കണ്ണു കാണുക? വെളിച്ചപ്പാടെ, താൻ എന്ത് വെളിവുകേടായി പറയുന്നേ? നടന്നോണ്ടാ ശയന പ്രദക്ഷിണം? നടന്നോണ്ട് പോവാ മേനെ. നോട് വന്നു മേനെ, ഒരാൾ ഉരുണ്ട് വീണെന്ന് വിചാരിച്ചോ. ഉരുണ്ടിട്ടാണോ വീഴുന്നത്, അല്ലെങ്കിൽ വീണിട്ടാണോ ഉരുളുന്നത്? വീണിട്ടാ ഉരുളുന്നത്. അതുപോലെ പ്രദക്ഷിണം വെച്ചിട്ട് ശയിച്ചാലും അത് ശയന പ്രദക്ഷിണാവും. മനസ്സിലായോ? ജമ്പൂതരൻ നായർ നേരത്തെ എത്തിയോ? നേരത്തെ എത്തി. എന്നെ തെറിപ്പിച്ച് പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നപ്പോ ചിലര് വേറെ ചിലടവുമായിട്ടാ ഇപ്പൊ നടക്കുന്നത്. കേട്ടോടോ ലംബോദരൻ നായരേ, ഇതൊന്നും എന്റെ അടുത്ത് ചെലവാവാൻ പോണില്ല. അടവുകളിൽ വിടവുകൾ ഇടുന്ന വടിവേലുമല്ല താൻ, പിന്നെ എങ്ങനെ ചെലവാവും? ഓ, എന്റെ മരുമാനാ അടുത്ത പ്രസിഡന്റ്. ആകാശത്തേക്ക് ഒരു വലിയ കൊളാമ്പയും വെച്ചോണ്ട് ഇവിടെ വായും തുറന്നിരിക്കുന്ന കണ്ട അലവനാദികൾക്കൊന്നും എന്റെ വാള കൊടുക്കില്ല. അത് പറ്റില്ല. അല്ലാതെ അംഗം പോലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോടോ നമ്മുടെ പ്രതാപൻ. ചെറുപ്പത്തിന്റെ ഇത്തിരി ഉഴപ്പൊക്കെ ഉണ്ടെങ്കിലും ആള് മര്യാദക്കാരനാ, നല്ല കുടുംബ സ്നേഹിയാ. അല്ലാതെ പാര വെക്കാൻ നടക്കണ തന്തയുടെ മോനല്ല. ആ വിനി, കല്യാണം കഴിഞ്ഞാല് യതിയോടൊപ്പം അവർ അമേരിക്കയ്ക്ക് പറക്കും. ഇതൊന്നും ചിലവർക്ക് പിടിക്കുന്നില്ല. നിങ്ങൾ വിളക്ക് അമ്പലത്തിലേക്കൊണ്ടേക്കോളൂ. അച്ഛാ, ഇന്ന് ഗോപീഷിന്റെ ജന്മനാളാ. അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം.